നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ചില സ്കീമുകളെ കുറിച്ചാണ്. എന്തുകൊണ്ട് പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള സ്കീമുകളെ കുറിച്ച് അവെയർ അല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് ഈ സ്കീമുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ സ്കീമുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള ആളുകളെയാണ് ഇത്തരത്തിലുള്ള സ്കീമുകൾ എയിം ചെയ്യുന്നത്, ആരെയാണ് പ്രൊജക്ട് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ അവിനാശ്, ഇന്ത്യൻ മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 15 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ള ചില സ്കീമുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ്. സാമ്പത്തികമായി ഉച്ചസ്ഥിതിയിലല്ലാത്ത ആളുകൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നു എന്നതാണ് ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത. സാധാരണയായി നമ്മൾ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു മിനിമം ബാലൻസ് അവിടെ കീപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അഥവാ ആ ഒരു മിനിമം ബാലൻസ് നമ്മൾ അവിടെ വെച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫൈൻ നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരമുള്ള ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത്. അതായത് സീറോ ബാലൻസ്, നമുക്കൊരു യാതൊരു രീതിയിലുള്ള മിനിമം ബാലൻസും ഈ അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് എപ്പോൾ കാശ് ലഭിക്കുമ്പോഴും നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ഈ അക്കൗണ്ടിലോട്ട് അതിടാം, ഒരു സേവിങ്സ് ആയിട്ട് അത് യൂസ് ചെയ്യാം. പ്രധാനമായും ജനങ്ങളിൽ സേവിങ്സ് എന്നൊരു മനോഭാവം ഉണ്ടാക്കി കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത്. ഈ ഒരു സ്കീം പ്രകാരം അക്കൗണ്ട് തുടങ്ങി 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. കൂടാതെ 2 ലക്ഷം രൂപ വരെ ആക്സിഡന്റൽ കവറും ഈ ഒരു സ്കീമിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ ലഭിക്കുന്നു. ഇതിനെല്ലാം പുറമെ 30,000 രൂപ ലൈഫ് കവർ ലഭിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം നിങ്ങളൊരു അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചില ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായും ചില പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ബാങ്കിന്റെ ഫോമുകൾ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങളൊരു മൊബൈൽ ബാങ്കിംഗ് ഫെസിലിറ്റി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഡോക്യുമെന്റും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി അവെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് മതിയാകും ഈ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്നതാണ് ചുരുക്കം. അതുപോലെ തന്നെ 5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കാനും ഇതിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സബ്സിഡീസും ആനുകൂല്യങ്ങളും ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 45 കോടി ആളുകളാണ് ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം അക്കൗണ്ട് തുറന്നിട്ടുള്ളത്. അവർക്ക് അതിന്റെ ഒരു ഫെസിലിറ്റിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി മുദ്ര, അതാണ് കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. മുദ്രയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു കോഴ്സ് ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മുദ്ര ലോണിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ മുദ്ര ലോൺ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മുദ്ര ലോണിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. എന്താണ് മുദ്ര ലോൺ? അതായത് ചെറുകിട വ്യവസായികൾക്കും അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്കും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ഫെസിലിറ്റിയാണ് മുദ്ര ലോൺ എന്ന് പറയുന്നത്. അതായത് സ്മോൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ചെറുകിട സംരംഭകർ, അതുപോലെ തന്നെ ഷോപ്പ് കീപ്പറുകൾ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട് ഇതൊക്കെ വിൽക്കുന്ന ആളുകൾ, കൂടാതെ ആർട്ടിസ്റ്റുകൾ, ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും മുദ്ര ലോൺ അവെയിൽ ചെയ്യാം. അതായത് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മുദ്ര ലോൺ അവെയിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഒരു ബിസിനസ് നടത്തുകയാണ്, നിങ്ങൾ ഓൾറെഡി ഒരു ബിസിനസ് റൺ ചെയ്യുന്നു, പക്ഷേ നിങ്ങൾക്ക് ചെറുതായിട്ട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുദ്ര ലോൺ അവെയിൽ ചെയ്യാം. പ്രധാനമായും 3 തരത്തിലാണ്, 3 സ്കീമുകളായിട്ടാണ് ഇന്ന് മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 കിഷോർ യോജന, 2 ശിശു യോജന, 3 തരുൺ യോജന. കിഷോർ യോജന പ്രകാരം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശിശു യോജന പ്രകാരം 50,000 രൂപ വരെയാണ് ലോൺ ലഭിക്കുന്നത്. തരുൺ യോജന പ്രകാരം 10 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും. പ്രധാനമായും ചെറുകിട ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കിഷോർ യോജനയാണ്. അതായത് 5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് പ്രധാനമായും ചെറുകിട കച്ചവടക്കാരും ഇത്തരത്തിലുള്ള ആളുകളുമൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ വലിയ രീതിയിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തരുൺ യോജനയാണ് പ്രധാനമായും ചൂസ് ചെയ്യുന്നത്. ശിശു യോജന ചൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ചെറുകിട ആളുകളാണ്. അതായത് ചെറിയ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സ്റ്റാൾ നടത്തുന്ന ആൾക്കാർ, ചെറിയ ചെറിയ കച്ചവടം നടത്തുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളാണ് ശിശു യോജന പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുദ്ര ലോണിനെ സംബന്ധിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും, അതായത് എങ്ങനെയാണ് മുദ്ര ലോൺ അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ ബാങ്കുകളിൽ മുദ്ര ലോൺ ലഭിക്കും, ഏതൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ചെന്നാൽ മുദ്ര ലോൺ ലഭിക്കും, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രായപരിധി, ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണ് പ്രധാനമായും മുദ്ര ലോൺ ലഭിക്കാനുള്ള സാധ്യതയുള്ളത്, അങ്ങനെ മുദ്ര ലോണിനെ കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളുമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് മുദ്ര ലോൺ കോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യുക, മുദ്ര ലോൺ കോഴ്സ് മലയാളം കാണുക. 3 സംരംഭകർക്കായി കേന്ദ്ര സർക്കാർ സ്റ്റാർട്ട് ചെയ്ത സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നൊരു സ്കീമാണ് മറ്റൊരു സ്കീം. അതായത് 15 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് സംരംഭം ആരംഭിക്കണമെങ്കിൽ
ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റാൻഡപ്പ് ഇന്ത്യ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല SC ST വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കും ഈ ഒരു സ്റ്റാൻഡപ്പ് ഇന്ത്യ പ്രകാരം സ്കീമുകൾ അവൈലബിൾ ആണ്. അതായത് ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ, ഒരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങണമെങ്കിൽ 10 ലക്ഷം രൂപ വരെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും സ്റ്റാൻഡപ്പ് ഇന്ത്യ പ്രകാരം നമുക്ക് ലോൺ ലഭിക്കുന്നു. ഇത് പ്രധാനമായും ബിസിനസ്സിനെ മാത്രം എയിം ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ കൃഷി അല്ലെങ്കിൽ ഫാമിംഗ് നടത്തുന്ന ആളുകൾക്ക്, ഫാമിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇത് പ്രകാരം സ്റ്റാൻഡപ്പ് ഇന്ത്യ പ്രകാരം ലോൺ അവൈലബിൾ അല്ല. ബാക്കി എല്ലാ സെക്ടറുകളിലും ഈ ലോൺ ലഭിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും SC ST വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കുമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പ്രകാരം ലോൺ ലഭിക്കുന്നത്. മാക്സിമം എമൗണ്ട് 10 ലക്ഷമാണ്. ആയുഷ്മാൻ ഭാരത് യോജനയാണ് മറ്റൊരു കേന്ദ്ര സർക്കാർ ഫെസിലിറ്റി. ഇത് പ്രധാനമായും ജനങ്ങളുടെ ആരോഗ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു യോജനയാണ്. എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ വരെ ഫാമിലിക്ക് മെഡിക്കൽ കവർ ലഭിക്കുന്നു. അതായത് ഒരു വർഷം 5 ലക്ഷം രൂപ വരെ മെഡിക്കൽ കവർ നൽകുക എന്നതാണ് ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു സ്കീം പ്രധാനമായും എയിം ചെയ്യുന്നത് ഫിനാൻഷ്യലി സൗണ്ടഡ് അല്ലാത്ത, അതായത് സാമ്പത്തികമായി അധികം ഉച്ചസ്ഥായിലല്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്കീമാണിത്. എല്ലാവർക്കും പ്രൈവറ്റായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഹെൽത്ത് ഇൻഷുറൻസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു കോഴ്സും ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്കീമാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്ന് ആയുഷ്മാൻ ഭാരത് യോജന അവൈലബിൾ ആണ്. പക്ഷേ ഡൽഹി, വെസ്റ്റ് ബംഗാൾ, ഒഡീസ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ഈ ആയുഷ്മാൻ ഭാരത് യോജന പ്രകാരം നമുക്ക് യാതൊരു വിധത്തിലുള്ള സ്കീമുകളും അവൈൽ ചെയ്യാൻ പറ്റില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. സ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നൊരു സ്കീമാണ് അടുത്ത ഒരു സ്കീം ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് സ്കിൽ ഇന്ത്യ എന്ന് വെച്ചാൽ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കോഴ്സുകൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അതായത് സ്കില്ലുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് 3 മുതൽ 6 മാസം വരെയുള്ള കോഴ്സുകൾ ഈ ഒരു സ്കീം പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ മേഖലകളിലാണ് ഈ കോഴ്സുകൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ട്രെയിനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, യൂണിവേഴ്സിറ്റി വർക്ക്ഷോപ്സ് അതായത് എയിംസ്, ISRO തുടങ്ങിയ കാര്യങ്ങൾ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, പ്രോഗ്രാമിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് എന്നു തുടങ്ങി ഒരുപാട് മേഖലകളിലുള്ള കോഴ്സുകൾ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരുപാട് മേഖലകളിൽ, ഇത്തരത്തിലുള്ള മേഖലകളിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത്. ഈ കോഴ്സുകൾ ഫിനിഷ് ചെയ്താൽ 5 മുതൽ 10,000 രൂപ വരെ ലഭിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിന് ഒരുപാട് കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ടാകും. ഈ കമ്പനികളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് പ്ലേസ്മെന്റ് ലഭിക്കും. അതായത് കോളേജുകളിൽ നിന്നും കോഴ്സ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ലഭിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്ലേസ്മെന്റുകളും ഗവൺമെന്റുമായിട്ടുള്ള ടൈപ്പുള്ള സ്ഥാപനങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യതയും ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 15 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്കായി കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. ഈ സ്കീമുകളിൽ പ്രധാനമായും മുദ്രാ ലോണിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഈ രണ്ട് കോഴ്സുകളും ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കോഴ്സുകൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ് എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തുക. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ഒരു ടോപ്പിക്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളത് കമൻ്റായി രേഖപ്പെടുത്തുക, നമ്മളത് നോട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ മണി മലയാളത്തിൻ്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. IndianMoney.com. ഗെറ്റ് വൈസ്, ബ്രേക്ക് ഫ്രീ.